നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ചന്ദ്രയാന്റെ ഉജ്ജ്വല വിജയം തൊട്ടുപിന്നാലെ ആദിത്യയുടെ ആദ്യഘട്ട വിജയം ലോകരാജ്യങ്ങളെ ഞെട്ടിപ്പിച്ച് ഇന്ത്യ തലപ്പത്തേക്ക് എത്തുന്ന G20യും എത്തി കഴിഞ്ഞു ചൈനീസ് പ്രസിഡന്റ് വന്നില്ലെന്ന് കരുതി ഒന്നും സംഭവിക്കില്ലെന്ന് ബോധ്യപ്പെടുത്തി ഇന്ത്യ ഇന്ത്യ ആദിദേയത്വം വഹിക്കുന്ന G20 ഉച്ചകോടിക്കായി പ്രധാന ലോക നേതാക്കളെല്ലാം ഡൽഹിയിൽ സംഗമിക്കുകയാണ് രാജ്യതലവന്മാരെയും വിശിഷ്ട അതിഥികളെയും രാജ്യത്തിന്റെ സംസ്കാരം വിളിച്ചോതുന്ന സ്വീകരണം നൽകിയാണ് ഇന്ത്യ വരവേറ്റത് രാവിലെ പ്രഗതി മൈതാനത്തെ ഭാരത് മണ്ഡപത്തിൽ വിവിഐപികളെ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി ഒഡീഷയിലെ പുരിയിലുള്ള കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കൊണാർക്ക് ചക്രത്തിന്റെ മാതൃകയ്ക്ക് മുന്നിൽ വെച്ചാണ് പ്രധാനമന്ത്രി ഇവരെ ഹസ്തദാനം ചെയ്തു വരവേറ്റത് നരസിംഹദേവൻ ഒന്നാമൻ രാജാവിന്റെ കാലത്ത് 13ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ചരിത്ര നിർമ്മിതിയാണ് പുരിയിലെ കൊണാർക്ക് ക്ഷേത്രം ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇന്ത്യൻ വാസ്തുവിദ്യയുടെ അടയാളങ്ങളിൽ ഒന്നായി വിശേഷിക്കപ്പെടുന്ന കൊണാർക്കിലെ ക്ഷേത്രം വലിയ രഥാകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് രഥാകൃതിയിലുള്ള ഈ ക്ഷേത്രത്തിലെ 24 ചക്രങ്ങളാണ് കൊണാർക്ക് വീൽ എന്നറിയപ്പെടുന്നത് എന്തായാലും ഇതിനു മുന്നിൽ വെച്ചാണ് പ്രധാനമന്ത്രി ഈ നേതാക്കന്മാരെല്ലാം സ്വാഗതം ചെയ്തത് തീർച്ചയായിട്ടും ഇന്ത്യയിലേക്ക് വന്ന നേതാക്കന്മാരെല്ലാം ഹസ്തദാനം ചെയ്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്യുമ്പോൾ അതിന് പിന്നിലുള്ള ഈ ഒരു കാഴ്ച അത് വളരെ വ്യത്യസ്തമായിരുന്നു G20 ഉച്ചകോടിക്കായി രാജ്യത്തലവന്മാരും ക്ഷണിതാക്കളും രാജ്യതലസ്ഥാനത്തേക്ക് എത്തുന്ന കാഴ്ചകൾ നാം കണ്ടു സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ G20ക്കായി ദില്ലിയിലെത്തി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് ഭാരത് മണ്ഡപത്തിൽ എത്തി ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെട്രോസ് അദ്നോം ഗബ്രേസിസ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സ്പെയിൻ ഉപരാഷ്ട്രപതി നാദിയ കാൽവിനോ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ തുടങ്ങിയവരെല്ലാം ഉച്ചകോടിക്കായി ദില്ലിയിലെത്തിയിരിക്കുകയാണ് 19 രാജ്യങ്ങളിലെ പ്രതിനിധികളും യൂറോപ്യൻ യൂണിയൻ പ്രതിനിധിയും പ്രത്യേക ക്ഷണിതാക്കളും പങ്കെടുക്കുന്ന ഉച്ചകോടിയാണ് നടക്കാനിരിക്കുന്നത് ലോക രാഷ്ട്രീയത്തിന്റെയും സാമ്പത്തിക രംഗത്തിന്റെയും തീരുമാനങ്ങളിൽ നിർണായകമാകുന്ന G20 സമ്മേളനം ആഗോള നേതാക്കളെ സംബന്ധിച്ച് ഇന്ത്യയെ കൂടുതലായി അറിയാനുള്ള അവസരം കൂടിയാണ് അതിനാൽ തന്നെ രാജ്യത്തിന്റെ എല്ലാ പ്രൗഢമായ പാരമ്പര്യവും സംസ്കാരവും വിളിച്ചോതിക്കൊണ്ടാണ് G20 സമ്മേളനത്തിന് ഇന്ത്യ വേദിയാകുന്നത് വൺ എർത്ത് വൺ ഫാമിലി എന്ന പ്രമേയത്തിൽ രാവിലെയും ഉച്ചകഴിഞ്ഞും രണ്ട് സെഷനുകളാണ് ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത് സെഷനുകൾക്ക് ശേഷം ഉഭയകക്ഷി ചർച്ചകൾക്കായി 3/4 മണിക്കൂർ മാറ്റിവെച്ചിട്ടുണ്ട് രാഷ്ട്രതലവന്മാർക്കും മറ്റു VVIPകൾക്കുമായി രാഷ്ട്രപതി വൈകിട്ട് 7ന് അത്താഴ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരും ഇതിൽ പങ്കെടുക്കും രാജ്യത്തെ ശാസ്ത്രീയ നാടോടി സംഗീതത്തിന് പ്രാധാന്യം നൽകിയുള്ള സംഗീത നിശ ഒരുക്കിയിട്ടുണ്ട് മിലേ സുർ മേരാ തുമാര ആയിരിക്കും അവസാന ഗാനം ഞായറാഴ്ച സമാപന യോഗമാണ് അന്ന് G20 രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയുണ്ടാകും പ്രസ്താവനയുടെ കരട് രൂപം അന്തിമമാക്കുന്നത് ഉച്ചകോടിക്ക് മുന്നോടിയായി നടന്ന ഷെർപ്പ ഫിനാൻസ് ഡെപ്യൂട്ടീസ് യോഗത്തിലാണ് ഒത്തുതീർപ്പുണ്ടായാൽ രാഷ്ട്രതലവന്മാരുടെ അംഗീകാരത്തോടെ പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്യും അടുത്ത വർഷം അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബ്രസീലിന് പ്രതീകാത്മകമായി ഇന്ത്യ G20 ബാറ്റൺ കൈമാറും ഇപ്രാവശ്യത്തെ G20 ഉച്ചകോടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ഇന്ത്യയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് സമ്മേളനത്തിന്റെ സ്മരണയ്ക്കായി രാഷ്ട്ര തലവന്മാർ വൃക്ഷത്തൈ നടും മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്